ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഒരു പുതിയ സംരംഭത്തിന് കേരളത്തിൽ തുടക്കമാവുകയാണ്. റീബൂട്ട് കേരള ഹാക്കത്തോൺ 2020 എന്ന പേരിലാണ് ഈ പദ്ധതിക്ക് ആരംഭമാകുന്നത്. കഠിനമാർന്ന ദീർഘസമയ പരിശ്രമം എന്നാണ് ഹാക്കത്തോൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3000 ടീമുകളിലായി വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 20,000 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഓൺലൈൻ ഹാക്കത്തോൺ നടത്തുകയും 60 വ്യത്യസ്ത മേഖലകളിലെ എക്സ്പേർട്സ് ഇവ ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും മികച്ച 300 ടീമുകളെ തിരഞ്ഞെടുക്കുകയുമാണ് ഉണ്ടായത്. നേരത്തെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ഹാക്കത്തോൺ ഓഫീസർമാരെ നിയമിച്ച് പരിശീലനം നൽകിയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും കോമ്പിറ്റൻ്റായ 300 ടീമുകളെ 3000 ഗ്രൂപ്പുകളിൽ നിന്ന് 300 ടീമുകളെ 10 ഗ്രൂപ്പുകളാക്കി വേർതിരിക്കുകയുണ്ടായി. 14 വകുപ്പുകളുടെ പ്രശ്ന പരിഹാരങ്ങളാണ് 10 കേന്ദ്രങ്ങളിൽ വെച്ച് ഈ 10 ഗ്രൂപ്പുകൾ ഫെബ്രുവരി 14 മുതൽ മാർച്ച് 15 വരെ നടത്തുന്നത്. 36 മണിക്കൂർ തുടർച്ചയായി ഉണർന്നിരുന്ന് വിദ്യാർത്ഥികളും മെൻറ്റർമാരും ഈ പ്രശ്ന പരിഹാര യജ്ഞത്തിൽ പങ്കാളികളാകുന്നതുകൊണ്ടാണ് ഹാക്കത്തോൺ എന്ന് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. 14 ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വകുപ്പ് മേധാവികൾ അടക്കമുള്ളവരെ, ഹാക്കത്തോൺ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഓഫീസർമാർ നേരത്തെ തന്നെ കാണുകയും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിലെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മേഖലകളിലെയും പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി വ്യക്തമായി നിർണയിച്ചത്. ഈ 300 ടീമുകളിൽ നിന്ന് 30 ടീമുകളെ തിരഞ്ഞെടുത്ത് അവരെ മാർച്ച് 27, 28, 29 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ പങ്കെടുപ്പിക്കും. 10 ഹാക്കത്തോൺ കേന്ദ്രങ്ങളിലും ഏറ്റവും നന്നായി ശോഭിക്കുന്ന 3 ടീമുകൾക്ക് പ്രത്യേക ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും നൽകും. ഓരോ സെൻ്ററിലും അവസാന ഇവാലുവേഷന് ഇന്ത്യയിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത് മികവുറ്റവരെ അവരവർക്ക് സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഇന്നൊവേറ്റീവ് മൈൻഡും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹാക്കത്തോൺ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. പഠിക്കുന്നതെങ്ങനെ ഫലപ്രദമായി നാടിനും സമൂഹത്തിനും വിനിയോഗിക്കാമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി അവരിൽ ആത്മവിശ്വാസമുണ്ടാക്കലാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം. 10 കേന്ദ്രങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14, 15, 16 തീയതികളിലാണ് ആദ്യത്തെ ഹാക്കത്തോൺ ആരംഭിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുരയിലെ LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് ഇത് നടക്കുക. ആഭ്യന്തരം, ടൂറിസം, ഈ രണ്ട് മേഖലകളിലെ വിഷയങ്ങളാണ് 1 ഹാക്കത്തോണിൽ ചർച്ച ചെയ്യുകയും
പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക. രണ്ടാം ഹാക്കത്തോൺ മലപ്പുറത്ത് AKNM ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് തിരൂരങ്ങാടി, February 21, 22, 23. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്കാണ് അവിടെ പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാം ഹാക്കത്തോൺ February 21, 22, 23 തീയതികളിലായി എം ദാസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഉള്ളിയേരി, കോഴിക്കോട്. വിഷയം ഗതാഗതം. ഗതാഗത ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടും. നാലാം ഹാക്കത്തോൺ February 28, 29 March 1 തീയതികളിൽ ആലപ്പുഴയിലാണ്. ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുക. അഞ്ചാം ഹാക്കത്തോൺ February 28, 29 March 1 ഹോളി ഗ്രേസ് അക്കാദമി, മാള, തൃശൂർ. കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുക. ആറാം ഹാക്കത്തോൺ February 28, 29 March 1 ജവഹർലാൽ കോളേജ് ഓഫ് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ലക്കിടി, പാലക്കാട്. ജലം, പരിസ്ഥിതി മേഖലകളിലെ പ്രശ്നങ്ങളാണ് അവിടെ വിശകലനം ചെയ്യപ്പെടുക. ഏഴാം ഹാക്കത്തോൺ March 6, 7, 8 ഫിസാറ്റ്, അങ്കമാലി. ആരോഗ്യ സാമൂഹ്യ നീതി വകുപ്പുകളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും. എട്ടാം ഹാക്കത്തോൺ March 6, 7, 8 ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, കാസർഗോഡ്. റവന്യൂ, ദുരന്ത നിവാരണം എന്നീ മേഖലകളിലെ പ്രശ്നങ്ങളാണ് അവിടെ ചർച്ചക്കെടുക്കുക. ഒൻപതാം ഹാക്കത്തോൺ March 13, 14, 15 ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ്, തൃശൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട, മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകും അവിടെ ചർച്ച ചെയ്യപ്പെടുക. പത്താം ഹാക്കത്തോൺ March 13, 14, 15 കോളേജ് ഓഫ് എൻജിനീയറിംഗ്, ഇടുക്കി. വൈദ്യുതി സംബന്ധമായ ഊർജ മേഖലയിലെ പ്രശ്നങ്ങളാണ് പ്രസ്തുത ഹാക്കത്തോണിൽ ചർച്ച ചെയ്യപ്പെടുക. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ തുടക്കത്തിന് സമാരംഭം കുറിക്കുകയാണ്. വിദ്യാർത്ഥികളിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കലാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിൽ പങ്കുകൊള്ളുന്നു. 20,000-ത്തോളം വിദ്യാർത്ഥികൾ 3,000 ടീമുകളിലായി അണിനിരക്കുകയാണ്. വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക്, മറ്റു സ്ഥാപനങ്ങൾക്കും ഏറ്റവും മികവുറ്റവരെ കണ്ടെത്താനുള്ള ഒരു അവസരവും കൂടി സൃഷ്ടിച്ചു നൽകുകയാണ്. ഇപ്പോൾ എല്ലാ കമ്പനികളും കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സ്കില്ല് എത്രമാത്രം ഉണ്ട് എന്ന് പരീക്ഷിച്ചതിന് ശേഷമാണ്. അപ്പോൾ അത്തരം ഒരു സംവിധാനം നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.